ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നല്ല ബ്ലൂടൂത്ത് സ്പീക്കറിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. 1199 രൂപയാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ആക്ച്വൽ പ്രൈസ്. 22-ാം തീയതി വരെ ഇത് ലോഞ്ച് ഓഫർ എന്ന രീതിയിൽ നമുക്ക് 999 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അത് വാങ്ങിക്കാൻ, ഇത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഉടൻ തന്നെ വാങ്ങിക്കാൻ നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം, സാധാരണ നമ്മൾ പ്രൈസ് പിന്നീടാണ് പറയുക. ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇത് ഒരു നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രൈസിൽ ഒരു ബെസ്റ്റ് ഐറ്റമാണ്. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ആദ്യമായിട്ട് മിവിയുടെ ഡിസൈൻ എങ്ങനെയുണ്ട്? മിവി എന്ന ബ്രാൻഡിൽ നിന്നുമാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വരുന്നത്. തുടക്കത്തിലെ പ്രൈസ് എന്ന് പറയുന്നത് 999 രൂപ മാത്രമാണ്. മാക്സിമം നമുക്ക് ഈ ഒരു ഓഫർ കഴിഞ്ഞാൽ തന്നെയും 1199 രൂപയ്ക്ക് ഈ ഒരു സ്പീക്കർ കിട്ടും. അപ്പോൾ ഈ ഒരു പ്രൈസിന് കിട്ടുന്ന ഈ ഒരു സ്പീക്കറിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി എക്സലൻ്റ് ആണ്. നിങ്ങൾക്കിവിടെ കാണാം, മെറ്റാലിക് ഫ്രണ്ടാണ്, ബാക്കും അതേപോലെ തന്നെ മെറ്റാലിക് ആണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള സ്ട്രോങ് ആയ ഒരു ബിൽറ്റ് ക്വാളിറ്റിയാണ് ഈ സ്പീക്കറിൻ്റെ. നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ ആദ്യം നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്ന ഘടകം നല്ല സ്ട്രോങ് ആയ, നിങ്ങളൊരു 1000 രൂപ കൊടുക്കുമ്പോൾ ആ വിലയ്ക്കുള്ളൊരു ബിൽറ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടും. എയർക്രാഫ്റ്റ് ഗ്രേഡ് അലുമിനിയം ഗ്രില്ലാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. സോ ഒരു മാക്സിമം ബിൽറ്റ് ക്വാളിറ്റിയാണ്. IPX7 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങളുണ്ട്. പെട്ടെന്നൊന്നും കുറച്ച് വെള്ളം തെറിച്ച് വീണെന്ന് കരുതിയിട്ട് വെള്ളം കയറി നശിച്ചു പോകുന്നൊരവസ്ഥയൊന്നും ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന് വരുന്നില്ല. സോ ഒരു നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം ചെറിയൊരു വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു അടിപൊളി ബിൽറ്റ് ക്വാളിറ്റി, കൺസ്ട്രക്ഷൻ ക്വാളിറ്റി നമുക്ക് കിട്ടും. ഒപ്പം തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യയും കൂടിയാണ്. നിങ്ങൾക്ക് ചൈനീസ് പ്രോഡക്റ്റുകൾ താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബ്രാൻഡിലേക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറെ തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബിൽറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കി, മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് മനസ്സിലായി, വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങൾ മനസ്സിലായി. ഇനി അടുത്ത ഘടകം ഇതിൻ്റെ ബട്ടൺസ് ആൻഡ് പോർട്സ് നോക്കിക്കഴിഞ്ഞാൽ, ടോപ്പ് സൈഡിലാണ് ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ വരുന്നത്. നമുക്കൊരു 4 ഓപ്ഷനാണ് കാണുക. അത് സെപ്പറേറ്റ് ബട്ടണായിട്ട് വെച്ചിരിക്കുകയല്ല, ആ ബോഡിയിൽ തന്നെ അലൈൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, പ്ലസ് മൈനസ്, പ്ലേ പൗസ്, അതിൻ്റെ അപ്പുറത്തൊരു LED ലൈറ്റും തൊട്ടപ്പുറത്ത് പവർ ഓൺ ഓഫിനുള്ളൊരു ബട്ടണും. ഇങ്ങനെയാണ് ഇതിൻ്റെ ബട്ടൺസ്. അത് ആ ബോഡിയോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. സ്പെഷ്യൽ ബട്ടണായിട്ട് മുകളിൽ വെച്ചിരിക്കുകയല്ല. സോ നമുക്കൊരു നല്ല ക്വാളിറ്റിയിൽ തന്നെ ആ ഒരു ഭാഗവും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. റിയർ സൈഡിൽ മിവി എന്ന ബ്രാൻഡിങ് വലുതായിട്ടുണ്ട്. ഫ്രണ്ടിൽ ഗ്രില്ലും മേലും ഉണ്ട്, പക്ഷേ റിയർ സൈഡിൽ കുറച്ച് വലുതായിട്ട് നമുക്ക് മിവി ബ്രാൻഡിങ് കാണാം. സൈഡിലാണ് ഇതിൻ്റെ പോർട്സുകൾ വരുന്നത്, അതായത് ചാർജിങ് പോർട്സ്, ഓക്സിനുള്ള പോർട്സ്, അതായത് നമുക്ക് കേബിൾ വഴി ഇതിലേക്ക് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കണമെങ്കിൽ അതിനുള്ള സംവിധാനവും സൈഡിലാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, അപ്പോൾ മൈക്രോ USB ആണ് ഉപയോഗിക്കുക. മൈക്കും കാണാം നിങ്ങൾക്ക് അവിടെ. അപ്പോൾ ആ മൈക്കിലൂടെയാണ് നമുക്ക് കോള് ചെയ്യാൻ സാധിക്കുക. എന്ന് വെച്ചാൽ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കോളും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്ന കോളും കാര്യങ്ങളൊക്കെ എടുക്കാനും സംസാരിക്കാനും സാധിക്കും. ഒരു ആവറേജ് ക്വാളിറ്റി നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നല്ലൊരു കോളിംഗ് ഫീച്ചർ കൂടി ഉൾപ്പെടുന്നതാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കോളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ പോർട്സ് ആൻഡ് ബട്ടൺസ്, ഇത് വയേർഡ് കണക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. വയർലെസ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ Bluetooth 5 സംവിധാനമുണ്ട്. സോ ബ്ലൂടൂത്ത് സ്പീക്കറാണ്, അപ്പോൾ Bluetooth 5 തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു മാക്സിമം സെറ്റപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് മിവി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ Bluetooth 5 നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ഒരു റൂമോ തൊട്ടടുത്ത റൂമിൽ വരെ വെച്ചുകൊണ്ട് എനിക്ക് പാട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് Bluetooth ഹെഡ്ഫോണൊന്നുമല്ല, നടന്ന് അടുത്ത റൂമിലേക്കൊക്കെ പോയി പാട്ട് കേൾക്കാൻ. ഒരു റൂമിനകത്ത് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് വെച്ച് കേൾക്കാവുന്ന ഒരു സെറ്റപ്പാണ്. ഇത്തരത്തിലുള്ള കോമ്പാക്ട് സ്പീക്കർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിൽ ഇഷ്യൂല്ല. ഈസി ആയിട്ട് ഒരു തവണ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തവണ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കണക്റ്റായി നൈസായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ പാട്ട് കേൾക്കാനും അതേപോലെ ഫോണിൽ വരുന്ന കോളുകൾ നമുക്ക് ഈസി ആയിട്ട് ഇതിലൂടെ എടുക്കാനും നമുക്ക് ഇതിനകത്ത് സാധിക്കും. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാനൊരു ദിവസം രാവിലെ തൊട്ട് ഒരു മിക്സ്ഡ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ എനിക്ക് ഏകദേശം ഒരു ദിവസം ഫുള്ളായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതൊരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ദിവസം ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല മികച്ച ഒരു ബാറ്ററി ലൈഫും നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, മിവിയുടെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ Roam2 എന്ന് പറയുന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമുക്ക് തരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഒരു നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററി ലൈഫും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്കൊന്ന് കിട്ടാൻ നോക്കണ്ടേ. ഞാൻ ഇതിൻ്റെ ക്വാളിറ്റിയിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു 1000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത്രയും ചെറിയൊരു കോമ്പാക്റ്റ് സ്പീക്കറിൽ നിന്ന് കിട്ടുന്ന ഒരു സൗണ്ട് ക്വാളിറ്റി എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും മികച്ചൊരു ക്വാളിറ്റിയാണ്. നിങ്ങൾ ഞാനൊരു സാമ്പിൾ കാണിക്കാം. NCS ഒരു കോപ്പിറൈറ്റ് ഫ്രീ സോങ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അതാണ് അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി. എൻ്റെ മൈക്കിനെ ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന ഒരു പവറാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും ഈ ഒരു സ്പീക്കർ നമുക്ക് തരുന്നുണ്ട്. സോ ഓവറോൾ റൂമിനകത്ത് ലൗഡായിട്ട് നമുക്ക് സഫിഷ്യൻ്റായിട്ട് കേൾക്കാവുന്ന, അത്യാവശ്യം ബേസും കാര്യങ്ങളൊക്കെയുള്ള, നല്ല ക്ലാരിറ്റിയുള്ള, നല്ല ഡീസൻ്റ് ആയ ഒരു സൗണ്ട് ക്വാളിറ്റി ഈ ഒരു സ്പീക്കറിൻ്റെ നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്.
അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ആവറേജ് ക്വാളിറ്റി ലെവൽ എങ്ങനെയാണെന്നുള്ളത് ഈ സാമ്പിളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിനകത്ത് വരുന്ന ഒരു എക്സ്ട്രാ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് മിവി ബ്ലൂടൂത്ത് റോം ടു സ്പീക്കർ വാങ്ങിക്കുകയാണെങ്കിൽ ഈ രണ്ടെണ്ണം കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡിസ്പ്ലേയിൽ നിന്ന് ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റീരിയോ മോഡിൽ ഇത് വർക്കുകയും അപ്പോൾ രണ്ട് സൈഡിലുള്ള സൗണ്ടുകൾ സെപ്പറേറ്റ് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ രണ്ട് തരത്തിൽ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാം. നോർമലി യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം, ഇങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചുകൊണ്ട് ഒരു സ്റ്റീരിയോ മോഡിൽ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇത് ഒരു കളറല്ല, നാല് കളർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം നാല് തരത്തിലുള്ള കളറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നോക്കിയിട്ട് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് മറക്കണ്ട, 1199 രൂപയാണ്. ബട്ട് 22-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ഒരെണ്ണം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഏറ്റവും നല്ല ടൈം ഇതാണ്. 22-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലോഞ്ച് ഓഫർ എന്ന രീതിയിൽ ഇത് 999 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. തീർച്ചയായിട്ടും നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ്. എൻ്റെ ഒരു ഒരാഴ്ച കാലത്ത് ഉപയോഗത്തിന് ശേഷവും എനിക്ക് തോന്നുന്ന ഒരു മികച്ച, ഈ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും മികച്ചൊരു ക്വാളിറ്റി എല്ലാ മേഖലയിലും. ബാറ്ററി ലൈഫ് ആയാലും ഡിസൈൻ, സ്പെഷ്യലി ഡിസൈൻ അടിപൊളി. ഡിസൈനും സൗണ്ട് ക്വാളിറ്റിയും എല്ലാം കൊണ്ടും ഞാൻ പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ബ്ലൂടൂത്ത് സ്പീക്കർ ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. നിങ്ങൾ ആരെങ്കിലും ഓൾറെഡി ഇത് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ സെലക്ട് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ കേട്ട കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.